വെൽക്കം ടു മെൽസ്റ്റോൺ നമ്മളിപ്പോൾ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഡിസംബറിലാണ് എക്സാം വരുന്നത് അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും എൽ ഡി സി എൽ ഡി എസ് എക്സാമിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ആ ടോപ്പിക്സ് തന്നെയാണ് പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിലുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പുതിയ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നമ്മൾ ചെയ്തിട്ടുള്ള ടോപ്പിക്കൊക്കെ ഒന്നുകൂടെ പഠിച്ചു വെക്കുക ഒന്ന് ബേസിക് ഐഡിയാസൊക്കെ ഉണ്ടാക്കി വെക്കുക അതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനിയുള്ള ക്ലാസ്സുകളിൽ ചെയ്യാൻ പോകുന്നത് വീണ്ടും സെയിം കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിനെക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കൂടുതൽ എളുപ്പമാവുക അപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ ഓരോ ദിവസമായിട്ട് പഠിച്ചു വെക്കുക പിന്നെ ഞാൻ ഓരോ വീഡിയോസ് പുതുതായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു റിവിഷൻ പോലെ എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക എല്ലാം ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓരോന്നായിട്ട് സെർച്ച് ചെയ്തെടുക്കുക പഠിച്ചു വെക്കുക ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഭിന്ന സംഖ്യകൾ എന്നുള്ളതാണ് നമ്മൾ ഇതിനു മുന്നേ മൂന്ന് ക്ലാസ്സുകൾ ഭിന്നസംഖ്യകൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ഭിന്നസംഖ്യ ചെയ്ത് വലിയ ഭിന്നസംഖ്യ ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു ക്ലാസ് ഭിന്നസംഖ്യകളുടെ ബേസിക് ഓപ്പറേഷൻസ് കൂട്ടലും കുറക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ ചെയ്യുന്ന ഒരു ക്ലാസ് അതുപോലെ തന്നെ ഒരു മിശ്ര ഭിന്നത്തെ സാധാരണ ഭിന്നാക്കുന്ന ക്ലാസ് അല്ലെങ്കിൽ സാധാരണ ഭിന്നത്തെ മിശ്ര ഭിന്നസംഖം ആയിട്ട് എങ്ങനെയാണ് മാറ്റുക ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഇങ്ങനെ മൂന്ന് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ആ മൂന്ന് ക്ലാസ്സുകളും നിങ്ങൾ കണ്ടുപഠിക്കുക മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് പി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് തന്നെയാണ് പ്രിലിമിനറി എക്സാമിന് സ്പെഷ്യലി എന്തായാലും ആവശ്യമായിട്ട് വരും ഭിന്നസംഖ്യകൾ അപ്പോൾ ഈ മൂന്ന് വീഡിയോസും നിങ്ങൾ കാണുക അതിൻ്റെ കൂടെ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് കൂടെ പഠിക്കാം ഈ മൂന്ന് വീഡിയോസിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ അത് മൂന്ന് നോക്കിയിട്ട് ഓരോ വീഡിയോസായിട്ട് എടുത്ത് കണ്ടുപഠിക്കുക ഇതും കൂടി ആവുമ്പോൾ മൊത്തം നാല് വീഡിയോസ് ആവും അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എ ഈക്വൽ ടു വൺ ബൈ ത്രീ ബി ഈസ് ഈക്വൽ ടു വൺ ബൈ ഫൈവ് ആയാൽ എ പ്ലസ് ബി ബൈ എ ബിയുടെ വില കാണുക എ യും തന്നിട്ടുണ്ട് ബിയും തന്നിട്ടുണ്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി ബൈ എ ബി കണ്ടുപിടിക്കണം എയും ബിയും കിട്ടിയാൽ ഇതിൽ കൊടുക്കാലോ അപ്പൊ നോക്കാം എ പ്ലസ് ബി എ എത്രയാണ് വൺ ബൈ ത്രീ പ്ലസ് ബി ബി എത്രയാണ് വൺ ബൈ ഫൈവ് ഹോൾ ഡിവൈഡഡ് ബൈ എ ബി എ ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ആണ് അപ്പോൾ വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ഫൈവ് എ ബി ആയി സോൾവ് ചെയ്ത നമ്മുടെ ആൻസർ ആയി രണ്ട് എങ്ങനെ കൂട്ടുക നമ്മൾ നേരത്തെ പറഞ്ഞാൽ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ എക്സാമ്പിൾസ് വെച്ച് ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് പഠിക്കാം ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി അല്ലേ വൺ ഇൻറ്റു ഫൈവ് ഫൈവ് പ്ലസ് വൺ ഇൻറ്റു ത്രീ ത്രീ ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റി അപ്പം അഞ്ചും മൂന്നും കൂട്ടിയാൽ എട്ട് കിട്ടും അപ്പം എട്ട് ബൈ പതിനഞ്ചെന്ന് കിട്ടി ഈ കൂട്ടിയ പാർട്ട് ഈ ഡിവൈഡഡ് ബൈ വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ഫൈവ് ഗുണിക്കുമ്പോഴെങ്ങനെയാണ് മുകളിലുള്ള സംഖ്യകൾ ഗുണിക്കുക താഴെയുള്ള സംഖ്യകൾ ഇൻറ്റു വൺ വൺ ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റി അപ്പൊ എട്ട് ബൈ പതിനഞ്ച് ഡിവൈഡ് ബൈ ഒന്ന് ബൈ പതിനഞ്ച് കിട്ടി രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കുമ്പോൾ എന്താവും മുകളിലുള്ള ഭിന്നസംഖ്യ അതുപോലെ എഴുതുക താഴെയുള്ള ഭിന്നസംഖ്യ എന്താകും മുകളിലേക്ക് പോകും എങ്ങനെ മുകളിലേക്ക് പോകും തിരിച്ചിട്ടിട്ട് ഗുണിക്കണം രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് മുകളിലെ ഭിന്നസംഖ്യ അതുപോലെ അവിടെ ഉണ്ടാവും താഴെയുള്ള ഭിന്ന സംഖ്യേനെന്ത് ചെയ്യാ തിരിച്ചിട്ടിട്ട് ഗുണിക്കണം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ല ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ളതാണ് രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കുമ്പോൾ താഴെയുള്ള ഭിന്ന സംഖ്യയെ തിരിച്ചിട്ട് കുണിക്കുക വിൽക്രമം കൊണ്ട് കുണിക്കുക എന്ന് പറയും അപ്പൊ എട്ടേ ബൈ പതിനഞ്ചു ഇന്റു പതിനഞ്ച് ബൈ ഒന്ന് പതിനഞ്ചും മുകളിലും താഴെയായിട്ടാണ് ആയിട്ടാണ് പതിനഞ്ചും പതിനഞ്ചും ഉള്ളത് അപ്പൊ അത് ക്യാൻസലായി മുകളിലും താഴെ ആയതുകൊണ്ട് ബാക്കി എന്തുണ്ട് എട്ടേ ബൈ ഒന്ന് എട്ടേ ബൈ ഒന്ന് പറഞ്ഞാൽ എത്രയാണ് എട്ട് എന്നാണ് ആൻസർ അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് സംഭവം വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് രണ്ടും ആഡ് ചെയ്യുക രണ്ടും ഇൻഡ്യൂ ചെയ്യുക ആൻസർ ആയി അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ എന്ത് എഴുതാം വൺ ബൈ ത്രീ വൺ ബൈ ഫൈവ് എ പ്ലസ് ബി ബൈ എ ബി കാണാൻ പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും ഈ രണ്ടും കൂടെ കൂട്ടിയതായിരിക്കും ആൻസർ അപ്പോൾ വൺ ബൈ ഒരു നമ്പർ വൺ ബൈ മറ്റൊരു നമ്പർ അത് എ പ്ലസ് ബി ബൈ എ ബി ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇത് രണ്ടും കൂടെ കൂട്ടിയതായിരിക്കും ആൻസർ ഇത്രയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടും കൂടെ കൂട്ടിയാൽ ആൻസർ കിട്ടും വൺ ബൈ ആണെങ്കിൽ മാത്രം അപ്പം നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ സ്ട്രൈക്ക് ചെയ്യും ഇത് രണ്ടും കൂടെ കൂട്ടിയതായിരിക്കും ആൻസർ എന്ന് അഥവാ അത് നിങ്ങൾക്ക് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ രണ്ടേ ബൈ മൂന്ന് ഭാഗവും ആ സംഖ്യയുടെ ഒന്നേ ബൈ ആറ് ഭാഗവും കൂട്ടിയപ്പോൾ മുപ്പത് കിട്ടി സംഖ്യ ഏതാണ് ഏതൊരു സംഖ്യ ഉണ്ട് അതിന്റെ രണ്ടേ ബൈ മൂന്ന് ഭാഗവും അതേ സംഖ്യയുടെ തന്നെ ഒന്നേ ബൈ ആറ് ഭാഗവും കൂടെ കൂട്ടിയാലും മുപ്പതാണ് ആൻസർ കിട്ടുക അപ്പൊ ആ സംഖ്യ ഏതെന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ എന്തൊക്കെയാണ് കൂട്ടുന്നത് രണ്ടേ ബൈ മൂന്ന് ഭാഗവും കൂട്ടുന്നുണ്ട് ഒന്നേ ബൈ ആറ് ഭാഗവും കൂട്ടുന്നുണ്ട് അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടി കിട്ടിയതാണ് എത്രയെന്ന് പറയുന്നത് മുപ്പത് എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ് മുപ്പത് അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടി കിട്ടിയാൽ എത്ര കിട്ടും നമുക്ക് ആദ്യം നോക്കാം അത്രയും ഭാഗമായിരിക്കും ആ മുപ്പത് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ടേ ബൈ മൂന്ന് ഒന്നേ ബൈ ആറ് എങ്ങനെയാണ് കൂട്ടുക ഒന്നുകിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക താഴെയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യാം എൽ സി എം മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുക അല്ലെ നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ മൂന്നും ആറും ആയതുകൊണ്ട് മൂന്നിന്റെ ആറിന്റെ എൽ സി എം എത്രയാണ് ആറ് തന്നെയാണ് മൂന്ന് എന്ന് പറയുന്ന സംഖ്യ ആറിന് പോവും അതുകൊണ്ട് ആറാണ് ഇതിന്റെ എൽ സി എം അപ്പോൾ താഴെ ആറ് വരുമ്പോൾ മൂന്ന് ആറാവണമെങ്കിൽ രണ്ട് കൊണ്ട് കുണിക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം മുകളിൽ മുകളിലുള്ള രണ്ടിനെയും രണ്ടു കൊണ്ട് കുണിക്കണം രണ്ടിനെ രണ്ടു കൊണ്ട് കുണിച്ചാൽ നാല് പ്ലസ് ഇവിടെ ഓൾറെഡി താഴെ ആറ് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് മുകളിൽ ഒന്നിനും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പ്ലസ് ഒന്ന് അതുപോലെ എഴുതി അപ്പൊ നാല് ഒന്ന് അഞ്ച് ബൈ ആറ് അപ്പൊ രണ്ടേ ബൈ മൂന്ന് ഭാഗവും ഒന്നേ ബൈ ആറ് ഭാഗവും കൂടെ കൂട്ടിയാലും നമുക്ക് എത്ര ഭാഗം കിട്ടും അഞ്ച് ബൈ ആറ് ഭാഗം കിട്ടും അതായത് അഞ്ച് ബൈ ആറ് ഭാഗം ഒരു സംഖ്യയുടെ അഞ്ച് ബൈ ആറ് ഭാഗമാണ് എത്ര മുപ്പത് എന്ന് പറയുന്നത് അപ്പൊ സംഖ്യ എത്രയായിരിക്കും ഇവിടെ മുപ്പത് ഉണ്ട് അഞ്ച് ബൈ ആറ് ഈ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും ഇൻറ്റു ആറ് ബൈ അഞ്ച് താഴെ ഉള്ളത് മുകളിലെത്തും മുകളിലുള്ളത് താഴെ എത്തും അഞ്ച് മുപ്പതില് എത്ര പ്രാവശ്യം പോവും ആറ് പ്രാവശ്യം ആറ് അഞ്ചാണ് മുപ്പത് അപ്പം ആൻസർ ആറ് ഇൻറ്റു ആറ് മുപ്പത്തി ആറ് അപ്പം സംഖ്യ എത്രയാണ് മുപ്പത്തി ആറ് നമ്മൾ എക്സ് എന്നൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ട് കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് എക്സ് കാണുമ്പോഴേ പേടിയാവും അതുകൊണ്ട് എക്സ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല രണ്ടേ ബൈ മൂന്ന് ഭാഗവും ഒന്നേ ബൈ ആറ് ഭാഗവും കൂടെ കൂട്ടിയാലും നമുക്ക് എത്ര കിട്ടും അഞ്ച് ബൈ ആറ് ഭാഗം കിട്ടും ഇനി ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്താലും മതി ഏതിന്റെ അഞ്ച് ബൈ ആറ് ഭാഗമാണ് മുപ്പതും എന്ന് നോക്കിയാലും മതി അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഒരു സംഖ്യയുടെ അഞ്ച് ബൈ ആറ് ഭാഗം മുപ്പതാണ് അപ്പം സംഖ്യ കാണാൻ വേണ്ടിയിട്ട് മുപ്പത് ഇൻറ്റു ആറ് ബൈ അഞ്ച് ചെയ്താലും നമുക്ക് എത്ര കിട്ടും മുപ്പത്തി ആറ് എന്ന് കിട്ടും അടുത്ത ചോദ്യം രണ്ടരയുടെ ഒന്നര മടങ്ങ് എത്ര രണ്ടരയുടെ ഒന്നര മടങ്ങ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് ഈ രണ്ടരേനെ ഒന്നര കൊണ്ട് കുണിച്ചു അല്ല ഒന്നര മടങ്ങ് എത്രയാണ് ഇത് ഭിന്നസംഖ്യ സാധാരണ ഭിന്നസംഖ്യ ആക്കിയിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടരയുടെ ഒന്നര മടങ്ങല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒന്നര മടങ്ങ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം ഒരു മടങ്ങും അര മടങ്ങും അത് കൂടെ കൂട്ടിയതാണല്ലോ ഒന്നര മടങ്ങ് എന്ന് പറഞ്ഞാല് ഒരു മടങ്ങും അരമടങ്ങും കൂടെ കൂട്ടിയതാണ് ഒന്നര മടങ്ങ് എന്ന് പറഞ്ഞാല് രണ്ടരയുടെ ഒരു മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ് രണ്ടര ഇന്റു ഒന്ന് രണ്ടര തന്നെയാണ് അല്ലെ രണ്ടരയുടെ ഒരു മടങ്ങ് എന്ന് പറഞ്ഞാല് രണ്ടര ഏതിന് ഒന്നുകൊണ്ട് കുണിച്ചാൽ അതേ നമ്പർ തന്നെ ആയിരിക്കില്ലേ കിട്ടുക അപ്പൊ രണ്ടരയുടെ ഒരു മടങ്ങ് എന്ന് പറഞ്ഞാൽ രണ്ടര തന്നെ ഇനി രണ്ടരയുടെ അര മടങ്ങ് പറഞ്ഞാൽ എത്രയാ രണ്ടരയുടെ പകുതി അരമടങ്ങ് എന്ന് പറഞ്ഞാൽ പകുതി രണ്ടര പകുതി എത്രയാണ് ഒന്നേ കാലും ഒന്നേ കാലും ഒന്നേ കാലും കൂട്ടിയാലാണ് രണ്ടര കിട്ടുക അപ്പൊ കിട്ടിയില്ലേ രണ്ടര സോറി ഒന്നര മടങ്ങ് കിട്ടിയില്ലേ ഒരു മടങ്ങുമായി അര മടങ്ങുമായി ഇത് കൂട്ടിയാൽ നമ്മുടെ ആൻസർ ആയി രണ്ടരയും ഒന്നും മൂന്നര മൂന്നരയും കാലും കൂട്ടിയാല് മൂന്ന് മുക്കാല് ഇതിനെ സാധാരണ ഭിന്നസംഖ്യ ആക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മൈൻഡിൽ തന്നെ ആലോചിച്ച് ചെയ്യാം അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ രണ്ടരയുടെ ഒന്നര മടങ്ങാണ് നമ്മൾ ചോ ചോദിച്ചിരിക്കുന്നത് അപ്പം രണ്ടരയുടെ ഒരു മടങ്ങെന്ന് പറഞ്ഞാൽ രണ്ടര തന്നെ രണ്ടരയുടെ അര മടങ്ങ് എന്ന് പറഞ്ഞാൽ ഒന്നേ കാല് അപ്പം രണ്ടര ഒന്നേ കാലും കൂടെ കൂട്ടിയാൽ മൂന്നേ മുക്കാൽ എന്ന് ആൻസർ ഉണ്ട് നമുക്ക് എഴുതി നോക്കും കൂടെ വേണ്ട പെട്ടെന്ന് മൈൻഡിൽ തന്നെ ആൻസർ കണ്ടെത്താം അപ്പം ആൻസർ എത്രയാണ് മൂന്നേ മുക്കാൽ അടുത്ത ചോദ്യം രണ്ടേ ബൈ ഏഴിനോട് എത്ര കൂട്ടിയാൽ മൂന്നേ ബൈ പതിനാലാകും രണ്ടേ ബൈ ഏഴിനോട് എത്ര കൂട്ടിയാൽ മൂന്നേ ബൈ പതിനാലാകും അഞ്ചിനോട് എത്ര കൂട്ടിയാൽ പത്താകും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക പത്തിൽ നിന്ന് അഞ്ചു കുറച്ചാൽ മതി അല്ലെ പതിനഞ്ചിനോട് എത്ര കൂട്ടിയാൽ മുപ്പതാകും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും മുപ്പത് പതിനഞ്ച് കുറച്ചാൽ മതി അപ്പൊ എത്ര കൂട്ടിയാൽ കിട്ടുന്നു മനസ്സിലാവും അപ്പൊ രണ്ടേ ബൈ ഏഴിനോട് എത്ര കൂട്ടിയാൽ മൂന്നേ ബൈ പതിനാലാകും എന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി മൂന്നേ ബൈ പതിനാലിൽ നിന്ന് രണ്ടേ ബൈ ഏഴ് കുറച്ചാ മതി അല്ലേ മൂന്നിനോട് എത്ര കൂട്ടിയാൽ അഞ്ചാകും കണ്ടുപിടിക്കാം അഞ്ചിന്ന് മൂന്ന് കുറച്ചാൽ മതി അല്ലെ അപ്പൊ രണ്ടാമത്തെ നമ്പർന്ന് ഒന്നാമത്തെ നമ്പർ കുറച്ചാൽ എത്ര കൂട്ടി കൂടണമെന്ന് മനസ്സിലാവും കുറക്കുക ഈ കുറക്കുന്നതൊക്കെ ഇതൊക്കെ കുറച്ച് വലിയ നമ്പേഴ്സ് ആകുമ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതിന് പകരം എൽ സി എം മെത്തേഡാണ് ഉചിതമായിട്ടുണ്ടാവുക ക്രോസ് ചെയ്താലും പിന്നെ വീണ്ടും നമ്മൾ സോൾവ് ചെയ്യേണ്ട ആവശ്യമൊക്കെ വരും അപ്പോൾ എന്ത് ചെയ്യുക പതിനാല് ഏഴുമാണ് അപ്പോൾ ഈസി ആയിട്ട് എൽ സി എം എന്ത് കിട്ടും പതിനാല് എന്ന് കിട്ടും താഴെ പതിനാല് വരും അപ്പം താഴെ പതിനാലായത് ആയതുകൊണ്ട് ഇതിൻ്റെ താഴെയും പതിനാല് തന്നെ ഉണ്ട് അപ്പം മൂന്ന് നമുക്ക് അതുപോലെ എഴുതാം മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇവിടെ ഏഴേ ഉള്ളൂ താഴെ പതിനാല് വേണം അപ്പം ഏഴിന് രണ്ട് കൊണ്ട് കുണിക്കുമ്പോഴാണ് പതിനാല് കിട്ടുക അപ്പം മുകളിലുള്ള രണ്ടിനേയും നമ്മൾ എന്ത് ചെയ്യണം രണ്ടു കൊണ്ട് കുണിക്കണം രണ്ടിന് രണ്ട് കൊണ്ട് കുണിച്ചാൽ എത്ര കിട്ടും നാല് അപ്പോൾ മൂന്ന് മൈനസ് നാല് ബൈ പതിനാല് മൂന്ന് മൈനസ് നാല് എന്ന് പറഞ്ഞാൽ എത്രയാ മൈനസ് ഒന്ന് ബൈ പതിനാല് അപ്പം എത്ര കൂട്ടിയാലാണ് മൂന്നേ ബൈ പതിനാല് കിട്ടുക മൈനസ് ഒന്നേ ബൈ പതിനാല് കൂട്ടിയാലാണ് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കുക രണ്ട് ബൈ ഏഴിനോട് മൈനസ് ഒന്നേ ബൈ പതിനാല് കൂട്ടിയാൽ മൂന്നേ ബൈ പതിനാല് നിന്ന് കിട്ടും അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം ആൻസർ അതാണെന്ന് അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി എൽ സി എം മെത്തേഡ് ഉപയോഗിച്ചിട്ട് കുറക്കുക നമ്മൾ മുന്നേ പറഞ്ഞാൽ ഭിന്ന സംഖ്യകളുടെ ഓപ്പറേഷൻ്റെ വീഡിയോ കണ്ടാൽ കുറേ എക്സാമ്പിൾസ് കുറക്കേണ്ടതിന് ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് പഠിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനെട്ട് ബൈ ഇരുപത്തി നാല് സമം ക്വസ്റ്റ്യൻ മാർക്ക് ഡിവൈഡഡ് ബൈ നാല് ഇതിൽ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്തെ അക്കമെത്ര പതിനെട്ട് ബൈ ഇരുപത്തിനാല് സമം ഇവിടെ ഏതോ ഒരു നമ്പർ വേണം അത് ഡിവൈഡഡ് ബൈ നാലാണ് എങ്കിൽ ഈ മിസ്സിംഗ് ആയ നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ നമുക്കറിയാം എ ബൈ ബി സമം സി ബൈ ഡി ആണെങ്കിൽ അതായത് ഒരു ഭിന്നസംഖ്യാ സമം മറ്റൊരു ഭിന്നസംഖ്യ ആണെങ്കിൽ ക്രോസ് ആയിട്ട് ഗുണിച്ചത് ഈക്വൽ ആയിരിക്കും അതായത് എ ഇൻറ്റു ഡി എ ഡി സമം ബി ഇൻറ്റു സി ബി സി ആയിരിക്കും രണ്ട് ഭിന്നസംഖ്യകൾ തൊല്യാണെങ്കിൽ എ ഇൻറ്റു ഡി സമം ബി ഇൻറ്റു സി ആയിരിക്കും ക്രോസ് ആയിട്ട് കുണിച്ചാല് അവ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പൊ പതിനെട്ട് ഇന്റു നാല് സമം ഇരുപത്തിനാല് ഇന്റു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും പതിനെട്ട് ഇന്റു നാല് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലിന് ഏതോ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചതായിരിക്കും പതിനെട്ട് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ എത്രയാണ് എഴുപത്തി രണ്ടാണ് അപ്പൊ ഇരുപത്തിനാല് ഇന്റു എത്രയാണ് എഴുപത്തിരണ്ട് ഇരുപത്തിനാല് ഇന്റു മൂന്നാണ് എഴുപത്തിരണ്ട് കിട്ടുക അപ്പം നമ്മുടെ മിസ്സിങ് ആയ നമ്പർ എത്ര കിട്ടും മൂന്ന് കിട്ടും ഓക്കെ ആണല്ലോ പതിനെട്ട് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് ആണ് ഇരുപത്തിനാലിന് എത്ര കൊണ്ട് ഗുണിക്കണം എഴുപത്തിരണ്ട് കിട്ടണമെങ്കിൽ കൊണ്ട് ഗുണിക്കണം അപ്പം ആൻസർ മൂന്നായിരിക്കും ഇങ്ങനെ മൈൻഡിൽ തന്നെ ഗുണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതാ ഇങ്ങനെ ചെയ്താൽ മതി ക്വസ്റ്റ്യൻ മാർക്ക് സമയം ഇവിടെ പതിനെട്ട് ഇൻറ്റു നാലുണ്ട് ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ കൂടുതൽ ഇരുപത്തിനാല് ഈ സൈഡിലേക്ക് വരുമ്പോൾ ബൈ ഇരുപത്തിനാല് നാല് ഇരുപത്തിനാലില് ആറ് പ്രാവശ്യം ആറ് പതിനെട്ടില് മൂന്ന് പ്രാവശ്യം അപ്പം മൂന്ന് ആൻസർ ഇട്ടു എങ്ങനെ വേണമെങ്കിലും ചെയ്യാം മൈൻഡിൽ തന്നെ കുണി ആലോചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ല ഇങ്ങനെ സോൾവ് ചെയ്യുക ക്വസ്റ്റ്യൻ മാർക്ക് സമം ഇരുപത്തിനാല് ഇവിടെ വരുമ്പോൾ ബൈ ഇരുപത്തിനാലാവും അത് വന്നിട്ട് വെട്ടിച്ചുരുക്കുന്ന മെത്തേഡിൽ സോൾവ് ചെയ്യുക അപ്പോൾ ഇത് ബേസിക് ഐഡിയ എന്താണ് രണ്ട് ഭിന്നസംഖ്യകൾ സെയിം ആണെങ്കിൽ ഈക്വൽ ആണെങ്കിൽ എ ഡി സമം ബി സി ആയിരിക്കും ഇതിൻ്റെ അംശവും ഇതിൻ്റെ ഛേദവും കുണിച്ചത് രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ അംശവും ഒന്നാമത്തെ ചേതവും കുടിച്ചതിന് തുല്യമായിരിക്കും അടുത്ത ചോദ്യം എ പ്ലസ് ഒന്ന് മൂന്ന് ബൈ നാല് സമം രണ്ടായാൽ എയുടെ വില കണ്ടുപിടിക്കണം എനോട് ഒന്ന് മൂന്ന് ബൈ നാല് കൂട്ടിയാല് രണ്ടാണ് അപ്പോൾ എയുടെ വാല്യൂ എത്രയായിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ഇത് സാധാരണ നോർമലി നമ്മൾ ഇപ്പൊ ഞാൻ ഇപ്പൊ വായിച്ച പോലെ ക്വസ്റ്റ്യൻ വായിക്കുന്ന ഒരാൾ എന്ത് ചെയ്യും എ പ്ലസ് ഒന്ന് മൂന്ന് ബൈ നാല് രണ്ട് അപ്പോൾ ഏതോ ഒരു സംഖ്യയോട് ഒന്ന് മൂന്ന് ബൈ നാല് കൂട്ടിയാല് രണ്ട് കിട്ടും അപ്പൊ സംഖ്യ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഒന്ന് മൂന്ന് ബൈ നാലിനെ ഭിന്നസംഖ്യ ആക്കി അതിനോട് എ കൂട്ടുമ്പോൾ ഇത് കിട്ടും അപ്പൊ ഈ രണ്ടെന്ന് ആ ഭിന്നസംഖ്യ കുറച്ചിട്ട് എ കിട്ടും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല സംഭവം എന്താ നോക്കിയേ ഒന്നേ മൂന്നേ ബൈ നാല് എന്ന് പറഞ്ഞാൽ എത്രയാ ഒന്നേ മുക്കാല് അപ്പൊ ഒന്നേ മൂന്നേ പൈ നാല് എന്നുള്ളത് നമ്മൾ ഒന്നേ മുക്കാൽ എന്ന് വായിച്ചാൽ സംഭവം അവിടെ കഴിഞ്ഞു എന്താണ് എ പ്ലസ് ഒന്നേ മുക്കാല് സമം രണ്ട് ഒന്നേ മുക്കാലിനോട് ഏതോ ഒരു നമ്പർ കൂട്ടിയതാണ് രണ്ട് കിട്ടുക ഒന്നേ മുക്കാല് രണ്ടാവണമെങ്കിൽ എത്ര കൂട്ടണം എന്ന് നമുക്കറിയാം എത്ര കൂട്ടണം ഒരു കാല് കൂടെ കൂട്ടിയാല് രണ്ടായി അല്ലേ ഒന്നേ മുക്കാലിനോട് ഒരു കാല് കൂട്ടിയാൽ രണ്ട് കിട്ടും അപ്പൊ നമുക്ക് എ എത്ര കിട്ടും കാല് ഒന്നേ ബൈ നാല് എന്ന് കിട്ടും ഓക്കെ ആണല്ലോ അപ്പൊ ഇതിനെ സാധാരണ ഭിന്ന സംഖ്യ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല എ പ്ലസ് ഒന്നേ മുക്കാൽ സമയം രണ്ടാണെങ്കിൽ എ എത്രയായിരിക്കും ഒന്നേ മുക്കാലിനോട് കാല് കൂട്ടിയാലാണ് രണ്ട് കിട്ടുക അപ്പൊ ഒന്നേ ബൈ നാലായിരിക്കും നമ്മുടെ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മണിക്കൂറിന്റെ രണ്ടേ ബൈ മൂന്ന് ഭാഗത്തിൽ എത്ര മിനിറ്റുകൾ ഉണ്ട് ഒരു മണിക്കൂറിന്റെ രണ്ടേ ബൈ മൂന്ന് ഭാഗത്തിൽ എത്ര മിനിറ്റുകൾ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ഒരു മണിക്കൂർ എന്ന് വന്നാൽ എത്ര മിനിറ്റ് ആണ് അറുപത് മിനിറ്റ്സ് ആണ് അല്ലേ അറുപത് മിനിറ്റ്സിനെയാണ് നമ്മൾ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ രണ്ടേ ബൈ മൂന്ന് ഭാഗത്തിൽ എത്ര മിനിറ്റുകളുണ്ട് അതായത് അറുപത് മിനിറ്റിൻ്റെ രണ്ടേ ബൈ മൂന്ന് ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ മൂന്ന് അറുപതിൽ ഇരുപത് പ്രാവശ്യം അപ്പോൾ ഇരുപത് ഇൻഡു രണ്ട് നാൽപ്പത് മിനിറ്റ് എന്ന് ആൻസർ കിട്ടും എങ്ങനെയാണ് വിളിച്ചത് ഒരു മണിക്കൂറിൻ്റെ രണ്ടേ ബൈ മൂന്ന് ഭാഗത്തിൽ എത്ര മിനിറ്റുകളുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് ആണ് അപ്പോൾ അറുപത് മിനിറ്റിൻ്റെ രണ്ടേ ബൈ മൂന്ന് ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ് രണ്ടേ പോയി മൂന്ന് ഭാഗം കണ്ടു നാൽപ്പതെന്ന് കിട്ടി അല്ലെങ്കിൽ ഇങ്ങനെ കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അറുപത് മിനിറ്റിൻ്റെ രണ്ടേ പോയി മൂന്ന് ഭാഗം എന്ന് പറഞ്ഞാൽ മൂന്നിൽ രണ്ട് ഭാഗം അറുപത് മിനിറ്റിന് മൂന്ന് ഭാഗമാക്കിയാൽ ഇരുപത് നാൽപ്പത് അറുപത് കിട്ടും അതിൽ രണ്ട് ഭാഗം എന്ന് പറയുമ്പോൾ നാൽപ്പത് മിനിറ്റ് എന്ന് ആൻസർ കിട്ടും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റ് ചെയ്യാം പ്രിലിമിനറി എക്സാമിന് എൽ ജി എസ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഇത് നടത്തുന്നത് അപ്പോൾ എൽ ജി എസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അടുത്തൊരു ഒരു ഈസി ക്വസ്റ്റ്യാണ് ടെൻ റൈസ് ടു മൈനസ് ത്രീൻ്റെ ഭിന്നസംഖ്യാ രൂപം എന്ത് പത്ത് റേസ് ടു മൈനസ് മൂന്നിന്റെ ഭിന്നസംഖ്യാ രൂപം കണ്ടുപിടിക്കണം പത്ത് റേസ് ടു മൈനസ് മൂന്നിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഈ മൈനസ് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി ബൈ എന്നിട്ട് എഴുതിയാൽ ആ മൈനസ് മാറും ഓക്കെ പത്ത് റേസ്റ്റ് മൈനസ് മൂന്നിന് നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ പത്ത് റേസ്റ്റ് മൂന്ന് എഴുതാം ആ മൈനസ് മൂന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി വൺ ബൈ എന്നിട്ടിച്ച് താഴെ എഴുതി കഴിഞ്ഞാൽ ആ മൈനസ് അങ്ങ് പോവും അപ്പൊ ടെൻ റേസ് ടു ത്രീ ആണ് ടെൻ റൈസ് ടു മൈനസ് ത്രീ ഭിന്നസംഖ്യ രൂപമല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോ വൺ ബൈ ടെൻ റൈസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആവശ്യം കുടിച്ചാല് ആയിരം അപ്പോൾ ഭിന്നസംഖ്യ രൂപം കിട്ടിയില്ലേ വൺ ബൈ തൗസൻഡ് ആണ് റൈസ് ടു മൈനസ് ത്രീ ഭിന്ന ചോദ്യം മൂന്ന് ബൈ റൂട്ട് അഞ്ച് ഏഴ് ബൈ റൂട്ട് ഏഴ് ആറ് ബൈ റൂട്ട് രണ്ട് ആറ് ബൈ റൂട്ട് മൂന്ന് ഇവയിൽ വലുതേത് ഇവ ഈ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലുത് ഏതെന്നാണ് കൊസ്റ്റൻ ഈ താഴെ റൂട്ട് ഫൈവ് റൂട്ട് സെവൻ റൂട്ട് ടു റൂട്ട് ത്രീ എന്നൊക്കെ വരുമ്പോൾ നമുക്ക് അതിനെ വലുത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ അപ്പൊ ഒരു നമ്പർ ആക്കിയിട്ട് മാറ്റിയാലേ നമുക്ക് ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ ഡെസിമൽ പോയിന്റ്സ് ആണെങ്കിൽ അങ്ങനെ അത് മാറ്റണമെങ്കിൽ താഴെ റൂട്ട് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ എന്ത് ചെയ്യാം ആ റൂട്ട് നമുക്ക് ഒഴിവാക്കാം റൂട്ട് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി സ്ക്വയർ ചെയ്താൽ മതി അല്ലെ ഒരു റൂട്ടിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള നമ്പർ മാത്രമായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ക്വയർ അങ്ങ് മാറി കിട്ടും സോറി റൂട്ട് അങ്ങ് കിട്ടും സ്ക്വയർ ചെയ്യുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യാം മൂന്ന് ബൈ റൂട്ടഞ്ച് അതിനെന്ത് ചെയ്തു സ്ക്വയർ ചെയ്തു ഏഴ് ബൈ റൂട്ട് ഏഴ് അതിനെയും സ്ക്വയർ ചെയ്തു എല്ലാത്തിനും സ്ക്വയർ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂസിൽ മാറ്റമൊന്നും വരില്ല വലുത് വലുതായിട്ട് തന്നെ ഇരിക്കും ആറ് ബൈ റൂട്ട് മൂന്ന് അതിനെയും സ്ക്വയർ എല്ലാം സ്ക്വയർ ചെയ്യുമ്പോൾ വലുത് വലുതായിട്ടും ചെറുത് ചെറുതായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എന്ത് ചെയ്യാം മൂന്നേ ബൈ റൂട്ടഞ്ചിൻ്റെ സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ എത്രയാണ് ഒൻപത് ബൈ റൂട്ടഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ അഞ്ച് മാത്രം ആയിരിക്കും ഏഴിൻ്റെ സ്ക്വയർ നാൽപ്പത്തി ഒൻപത് റൂട്ട് ഏഴിൻ്റെ സ്ക്വയർ ഏഴ് ആറിൻ്റെ സ്ക്വയർ മുപ്പത്തി ആറ് റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ രണ്ട് ആറിൻ്റെ സ്ക്വയർ വീണ്ടും മുപ്പത്തി ആറ് റൂട്ട് മൂന്നിൻ്റെ സ്ക്വയർ മൂന്ന് ഇനി നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് വാല്യൂ എന്ന് കണ്ടുപിടിക്കാമല്ലോ ഒമ്പത് ബൈ അഞ്ച് ഒൻപതിൽ അഞ്ച് ഒരു പ്രാവശ്യം പോവും വൺ പോയിൻറ് സംതിങ് ആയിരിക്കും ആൻസർ വരിക നാൽപ്പത്തൊമ്പത് ബൈ ഏഴ് എന്ന് പറഞ്ഞാൽ ഏഴാണ് ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പത് മുപ്പത്താറ് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറിൻ്റെ പകുതി പതിനെട്ട് മുപ്പത്തി ആറ് ബൈ മൂന്ന് എന്ന് പറഞ്ഞാല് പന്ത്രണ്ട് മൂന്ന് മൂന്നിൽ ഒരു പ്രാവശ്യം ആറിൽ രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് അപ്പം ഇതിൽ ഏറ്റവും വലുത് ഏതാ ഒന്നേ പോയിന്റ് സംതിങ് വരും ഏഴ് പതിനെട്ട് പന്ത്രണ്ട് അപ്പോൾ ഏറ്റവും വലുത് നമ്പർ ഏതാണ് പതിനെട്ട് അപ്പം മൂന്നാമത്തെ നമ്പർ മൂന്നാമത്തെ ഏതാണ് ആറ് ബൈ റൂട്ട് ട്യൂ അപ്പോൾ ഏറ്റവും വലുത് ഏത് കിട്ടും ആറേപോയ റൂട്ട് ട്യൂ അപ്പോൾ ഇങ്ങനെ റൂട്ട് വരുന്ന സംഭവങ്ങളൊക്കെ വലുത് ചെറുതൊക്കെ കാണാൻ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി അതിനെ സ്ക്വയർ ചെയ്യുക അപ്പോൾ ആ റൂട്ട് അങ്ങ് കിട്ടും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഭിന്നസംഖികൾ എന്നുള്ള ടോപ്പിക്കിന്റെ കുറച്ച് ആണ് ഡിസ്കസ് ചെയ്തത് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന് മുന്നേ മൂന്ന് വീഡിയോസ് കാണണം എന്തായാലും എന്നാലും നിങ്ങൾ ഭിന്നസംഖ്യകൾ എന്നുള്ള ടോപ്പിക്ക് പഠിച്ചു എന്ന് പറയാൻ പറ്റൂ അപ്പം ആ മൂന്ന് ടോപ്പിക്കിന്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്തിട്ട് മൊത്തം നാല് വീഡിയോസ് ആണ് നമുക്ക് ഭിന്ന വേണ്ടിയിട്ടുള്ളത് പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് അതിന്റെ തമിനലിൽ എൽ ഡി സി എൽ ജി എസ് എന്നുണ്ടെങ്കിലും അങ്ങനെ പ്രിലിമിനറി എക്സാം എന്നുള്ളത് മാത്രമേ കാണൂന്നൊന്നും വിചാരിക്കണ്ട അതും ഇതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പം അതും പഠിക്കുക ഈ നാല് വീഡിയോസും കൂടെ കാണുക ബാക്കി ടോപ്പിക്സ് ഒക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം ജി കെ ക്ലാസ്സുകൾ മനസ്ട്രോൺ പി എ സി ജി കെ എന്ന ചാനലിൽ അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് മനസ്സ്ട്രോൺ പി സി ഡോട്ട് കോം എന്ന വെബ്സൈറ്റും സന്ദർശിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക